الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وما جعله الله إلا بشرى لكم ولتطمئن قلوبكم به، وما النصر إلا من عند الله العزيز الحكيم. സത്യ ശാസ്ത്രായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് തക്വയുള്ളവരായി ജീവിക്കണമെന്ന് എല്ലാവരോടും എന്നോടും ആദ്യമായി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. മുസ്ലിം സമുദായം ഇന്ന് ലോകത്ത് ധാരാളം പ്രയാസങ്ങളിലൂടെ, വിഷമതകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല മുസ്ലിം രാജ്യങ്ങളിലും ഇന്ന് അരക്ഷിതാവസ്ഥ നിലനിൽക്കുകയാണ്. ആയിരക്കണക്കിന് പിഞ്ചുമക്കൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബോംബ് വർഷിച്ച് അവരുടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിക്കിടക്കുന്നത് കണ്ട് വാവിട്ട് കഴിയുന്ന മാതാപിതാക്കൾ. മുസ്ലിം സമുദായത്തിന് നിരന്തരമായി പീഡനങ്ങളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നാം ബദറിൻ്റെ സന്ദേശമെന്ന ഈ സബ്ജക്റ്റിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകനും അവിടുത്തെ സഹാബികൾക്കും പരിശുദ്ധ ഇസ്ലാമിലും അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ കീഴിൽ വരുന്ന ആദ്യത്തെ വിജയം അതായിരുന്നു ബദറിലെ വിജയം. ബദർ യുദ്ധം ഒരു ആഭ്യന്തര കലഹമായിരുന്നില്ല. അതേപോലെ തന്നെ മറ്റ് സമുദായങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ലക്ഷ്യത്തിന് വേണ്ടി ഉണ്ടായ സമരമായിരുന്നില്ല. മുസ്ലിം സമുദായം ഇന്ന് ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളും വർദ്ധനങ്ങളും നാം ഓർക്കുമ്പോൾ അന്ന് ഇതിനേക്കാളും കടുത്ത പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അന്നത്തെ മുസ്ലിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിന് ഏറെ സന്തോഷവും ആഹ്ലാദവും നൽകിയ, പ്രത്യാശ നൽകിയ ഒരു വിജയമായിരുന്നു ബദർ യുദ്ധത്തിലെ വിജയം. അള്ളാഹുവിൻ്റെ ധാരാളം സഹായങ്ങൾ ഒരുപോലെ ലഭിച്ച സന്ദർഭമായിരുന്നു അത്. ആ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികൾക്കും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം ലഭിച്ചിട്ടുണ്ട്. ബദറിൽ അള്ളാഹുവിൻ്റെ സഹായം കിട്ടിയതെങ്ങനെ? ആത്യന്തികമായി നമ്മെ സഹായിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു. അവൻ മാത്രമാണ് നമ്മെ ആത്യന്തികമായി സഹായിക്കാൻ കഴിയുന്നവൻ എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയായിരുന്നു ബദരിങ്ങൾ യുദ്ധത്തിനിറങ്ങിയത്. ഏതൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കിയാലും, എന്തൊക്കെ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കിയാലും, എത്രത്തോളം ആൾബലവും ആയുധബലവും ഉണ്ടായിരുന്നാലും, എത്ര പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉണ്ടായാലും, എത്ര ശക്തരായ യോദ്ധാക്കളുണ്ടായാലും, അതിൻ്റെയൊക്കെ അപ്പുറത്ത് അള്ളാഹുവിൻ്റെ അപാരമായ സഹായം ഉണ്ടെങ്കിലേ വിജയം വരിക്കാൻ കഴിയുകയുള്ളൂ. ആ സഹായം കിട്ടിയത് എങ്ങനെയെന്നായിരുന്നു, അതാണ് നാം ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് സഹാബികളെ പഠിപ്പിച്ചു. ഇത് സൂറത്തു ആലി ഇംറാനിലെ 126-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ ജഅലല്ലാഹു ഇല്ലാ ബുശ്റാ ലകും വലിതത്മഇന്ന ഖുലൂബുകും ബി വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കൊരു സന്തോഷവാർത്ത അറിയിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനം എന്ന നിലയ്ക്ക് മാത്രമാണ് അള്ളാഹു നിങ്ങൾക്ക് പിൻബലം നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് സഹായത്തിൻ്റെ വലിയ ഭാഗം ലഭിക്കാനുള്ള കാരണം നിങ്ങൾക്ക് ഒരു സന്തോഷമുണ്ടാവുക എന്ന നിലക്കും നിങ്ങളുടെ മനസ്സുകൾക്ക് ആഹ്ലാദവും സമാധാനവും നൽകുക എന്നതുമാകുന്നു. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, സാക്ഷാൽ സഹായം
അള്ളാഹുവിൽ അല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അൽ അസീസുൽ ഹകീം, പ്രതാപിയും തത്വജ്ഞാനിയുമായ അള്ളാഹു, അള്ളാഹുവിൽ നിന്നല്ലാതെ സഹായം ലഭിക്കുകയില്ല. ഇവിടെ നാം പരിശോധിക്കേണ്ട വിഷയം അവരെ ആ സഹായത്തിന് അർഹരാക്കിയ വിഷയം എന്തൊക്കെയായിരുന്നു എന്നതാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി അള്ളാഹുവിന്റെ സഹായം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം അവരുടെ കരകളഞ്ഞ ഈമാനിക ശക്തിയായിരുന്നു എന്നതാണ്. കരകളഞ്ഞ വിശ്വാസദാർഢ്യം തന്നെയായിരുന്നു അവരുടെ മുതൽക്കൂട്ട്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിനെ തെന്നിമാറാതെ റബ്ബിൽ മാത്രം അടിയുറച്ചു നിന്ന ആ അചഞ്ചലമായ വിശ്വാസമായിരുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ സഹായിക്കുക തന്നെ ചെയ്യും. വല്ലദീന ആമനു, വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളെയും നാം സഹായിക്കുക തന്നെ ചെയ്യും. ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിലും, വയോമ യഖൂമുൽ ഹിസാബ്, സാക്ഷികളൊക്കെ ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിലും, ഇവിടെയും പരലോകത്തും നാം എന്റെ ദൂതന്മാരെയും വിശ്വാസികളെയും സഹായിക്കും. ആ ദിവസം അക്രമികൾക്ക് യാതൊരു വഴിയും കഴിവും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ദിവസമാകുന്നത്. ഒന്നാമത്തെ അർഹത വിശ്വാസത്തിന്റെ ദൃഢത കൊണ്ടായിരുന്നു സഹായം ലഭിച്ചത് എന്നതാണ്. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദത്തം ചെയ്യുകയാണ്. എന്താണ് അള്ളാഹു നൽകുന്ന വാഗ്ദത്തം? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവർക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം നൽകിയതുപോലെ അവർക്കും ഈ ലോകത്ത് പ്രാതിനിധ്യം നൽകുന്നതാണ്. മുൻഗാമികൾക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം നൽകിയതുപോലെ അവർക്കും പ്രാതിനിധ്യം നൽകൊടുക്കും. മാത്രമല്ല വലയുമക്കിനന്നലഹും ദീനഹുമുല്ലദീ ഇർത്തദാലഹും, അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ടു കൊടുത്ത അവന്റെ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹു അവർക്ക് സ്വാധീനം നൽകുകയും ചെയ്യുന്നതാണ്. അവരുടെ ഭയാശങ്കകൾക്ക് ശേഷം അള്ളാഹു അവർക്ക് നിർഭയത്വം നൽകുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ ശരിയാവും. ഈ കാര്യങ്ങൾ നിങ്ങൾക്കുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം മാറും. നിങ്ങൾക്ക് ഭൂമിയിൽ സ്വാധീനം കിട്ടും. നിങ്ങളുടെ ഭയാശങ്കകൾ മാറി നിങ്ങൾക്ക് നിർഭയത്വം വരും. മാത്രമല്ല നിങ്ങൾ തൃപ്തിപ്പെട്ട മതമനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ലഭിക്കും. അത് എന്തു വേണം? യഅബ്ദൂനനീ ലാ യുശ്രികൂന ബീ ശൈആ, ആളുകളാകട്ടെ പ്രത്യേകത അവർ എന്നെ മാത്രം ആരാധിക്കും, എന്നിൽ ഒരാളെയും പങ്കുചേർക്കുകയില്ല. അതാണ് അടിസ്ഥാന യോഗ്യത. നിങ്ങൾക്കിവിടെ നിലനിൽപ്പ് വേണോ? നിങ്ങൾക്കിവിടെ മതമനുസരിച്ച് ജീവിക്കാൻ സാധിക്കണോ? നിങ്ങൾക്ക് ഭയാശങ്കകൾ ഒഴിഞ്ഞ് നിർഭയരായി തീരണോ? നിങ്ങൾക്കിവിടെ പ്രാതിനിധ്യം വേണോ? ഒരൊറ്റ കാര്യം, യഅബ്ദൂനനി വലായുശ്രികൂ ബി ശൈആ, നിങ്ങൾ എന്നിൽ ആരെയും പങ്കുചേർക്കാതെ തൗഹീദിൽ അടിയുറച്ച് എന്നെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അതായിരുന്നു അവരുടെ പ്രത്യേകത എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഈമാൻ എപ്പോൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നുവോ അതോടെ ഈ സമുദായത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടും. അതോടെ മുസ്ലിം സമുദായത്തിന് സ്വാധീനങ്ങൾ നഷ്ടപ്പെടും, നിർഭയത്വം നഷ്ടപ്പെടും, റബ്ബിന്റെ സഹായം നഷ്ടപ്പെടുകയും ചെയ്യും. ബദർ പോരാളികൾക്ക് കിട്ടിയത് ആ അള്ളാഹുവിന്റെ സഹായമായിരുന്നു. മറുവശത്ത് ആയിരത്തോളം വരുന്ന സർവസജ്ജരായ ശത്രു സൈന്യം ഇപ്പം ഈ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം നശിപ്പിച്ചു കളയാമെന്ന ദൃഢനിശ്ചയത്തോടെ ആത്മവിശ്വാസത്തോടെ നിൽക്കുമ്പോൾ ഒരു തരത്തിലുള്ള മാനസിക പ്രയാസവും ഇല്ലാതെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങിക്കൊണ്ട് അടിയുറച്ച് നിൽക്കാൻ അവർ കാണിച്ച ഈമാനിക ദൃഢത, അവർ കാണിച്ച വിശ്വാസദാർഢ്യത ഇന്ന് മുസ്ലിം സമുദായത്തിന് നഷ്ടമായിരിക്കുന്നു. ഇന്ന് ബദർ ദിനം എന്ന് കേൾക്കുമ്പോൾ ബദരീങ്ങളോട് സഹായം തേടുന്ന വലിയൊരു വിഭാഗം മുസ്ലിം സമുദായത്തെ എന്നാണ് കാണുന്നത്. ബദരീങ്ങൾ എന്തിനു വേണ്ടി പടനയിച്ചോ അതിന്റെ നേരെ എതിരായ ആശയത്തിൽ കയ്യിൽ കൂടുന്നവർ അവരോട് സഹായം തേടുന്നു, അവർക്ക് വേണ്ടി അറുക്കപ്പെടുന്നു, നേർച്ചുകൾ വഴിപാടുകൾ നടത്തപ്പെടുന്നു. കലർപ്പില്ലാത്ത ഈമാൻ, അതാണ് നമുക്കുണ്ടാവേണ്ട ഒന്നാമത്തെ യോഗ്യത. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങി
അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴടങ്ങാനുള്ള പൂർണ്ണമായ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കരുത്താണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതായിരുന്നു ബദരിങ്ങൾക്കുണ്ടായിരുന്ന രണ്ടാമത്തെ പ്രത്യേകത. അവർ യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടവർ വന്നവരല്ലോ. അവർ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിൽ നിന്ന് വരുന്ന കച്ചവട സംഘത്തെ തടുക്കാൻ, സാമ്പത്തികമായി അവരെ തളർത്താൻ വന്നവരാണ്. പിന്നീടാണ് യുദ്ധത്തിലേക്ക് വഴിമാറിയത്. യാതൊരു യുദ്ധ സന്നാഹവും ഇല്ലാതെ മദീനയിൽ നിന്ന് പുറപ്പെട്ടവരായിരുന്നു അവർ. ശത്രുക്കളെ നേരിടാൻ യുദ്ധസന്നാഹമൊന്നും ഉള്ളവരായിരുന്നില്ല അവർ. കച്ചവട സംഘത്തെ പ്രതിരോധിക്കാൻ വന്നവരായിരുന്നു മാത്രമായിരുന്നു അവർ. വളരെ കുറഞ്ഞ ആളുകളെ അവർക്കുണ്ടായിരുന്നുള്ളൂ. സാധാരണ അവരുടെ സ്വന്തം ശരീരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങളല്ലാതെ മറ്റും തന്നെ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ കാര്യം, ശത്രുവിനെ കണ്ടുമുട്ടാനുള്ള ആക്രമണം നടത്താൻ മുസ്ലിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല എന്നതായിരുന്നു. വിശ്വാസികൾ ശത്രുക്കൾ വരുന്നു എന്ന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാർക്ക് കൊടുത്ത നിർദ്ദേശം, യാ തമന്നൂ ലിഖാ അൽ അദൂവ് അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ലാ തമന്നൂ ലിഖാ അൽ അദൂവ്, ശത്രുക്കളെ കണ്ടുമുട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത് കേട്ടോ. നിങ്ങൾ അള്ളാഹുവിനോട് സൗഖ്യത്തെ തേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടേണ്ടി വന്നാലോ, അപ്പോൾ നിങ്ങൾ ക്ഷമിച്ചു നിൽക്കണം, അത് സ്വർഗത്തിലേക്കുള്ള പോക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ബദ്ർ പോരാളികൾക്ക് അള്ളാഹിന്റെ സഹായം കിട്ടാനുള്ള നാലാമത്തെ കാര്യം അവരുടെ ഐക്യമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ നേതൃത്വം അനുസരിച്ചുള്ള ഒരുമിച്ച് നിൽക്കലായിരുന്നു അവരെ വിജയത്തിലെത്തിച്ചത്. അൻസാറുകളും മുഹാജിറുകളും ഒരേപോലെ നിന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അൻസാറുകളുടെ നേതാവായ മിഖ്ദാദ് ബിൻ റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞതുപോലെ ആ തീരുമാനം തന്നെയാണ് മുഹാജിറുകളുടെ നേതാവായിരുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. രണ്ടുപേരും ഒരേപോലെ പറഞ്ഞു, നബിയെ ഞങ്ങളും നിങ്ങളെ കൂടെയുണ്ട് കേട്ടോ നബിയെ, ഞങ്ങളിൽ ഒരാൾ പോലും പിന്മാറുകയില്ല, യുദ്ധത്തിന് പോകാൻ വിമുഖതയുള്ള ഒരാളും ഞങ്ങളുടെ കൂടത്തിലില്ല. ഈ ഐക്യശക്തിയായിരുന്നു അവർക്ക് കിട്ടിയ വിജയത്തിന്റെ ഏറ്റവും വലിയ ശക്തി. വഅഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, മാത്രമല്ല പരിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നു, വഅഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുതെന്ന്. മാത്രമല്ല വഅതിഉല്ലാഹു വഅതിഉർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെയും അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. വലാ തനാസഉ, നിങ്ങൾ പരസ്പരം ഐക്യം വിട്ടുകൊണ്ട് നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്. വതഫ്ഷലു, അങ്ങനെ വന്നാൽ നിങ്ങൾ ഭീരുക്കളാകും. വത്വദ്ഹ വരീഹുക്കും, നിങ്ങളുടെ കാറ്റ് പോകും. ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, നിരന്തരമായി നാം കണ്ടുവരുത്തുന്നത് സമുദായത്തിലെ ഭിന്നതയാണ്, എല്ലാവരും സ്വർഗത്തിലേക്കാണ് എന്ന് പറയുന്നു. അള്ളാഹും റസൂലും പറഞ്ഞ ഐക്യത്തിന്റെ സന്ദേശം കൈവടിഞ്ഞ് ഭിന്നിക്കുന്ന അവസ്ഥ, അത്തിയുള്ളാഹ റസൂലഹു, ഇതാണ് ഈ സമുദായത്തിന് ബാധിച്ച ഏറ്റവും വലിയ ദുരന്തം. ഒരു ചെറിയ ഭിന്നത മതി നിങ്ങൾക്ക് പരാജയമുണ്ടാകാൻ എന്ന പാഠമാണ് ഉഹ്ദിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നതിൽ ചിലരിൽ നൂഹത വന്നതിനാൽ, ജബലുൽ റുമാത്തിൽ നിർത്തിയിരുന്ന അമ്പെയ്ത്തുകാറ്റായിറങ്ങിയതിനാൽ അന്നവർക്ക് അവിടെ പരാജയമുണ്ടായി. ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകും എന്ന പാഠം നാം ഉൾക്കൊള്ളണം. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞു, ഈ ഉമ്മത്തിന്റെ വിജയം ആയുധശക്തിയിലല്ല മറിച്ച് ഈമാനിക ശക്തിയിലാണ് എന്ന് അള്ളാഹു തെളിയിച്ച യുദ്ധമായിരുന്നു ബദർ യുദ്ധം. ബദരീങ്ങൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെയ്ത ത്യാഗത്തെയാണ് നാം മാതൃകയാക്കേണ്ടത്. അതിൽ നോമ്പുകാരായ സഹാബികളുണ്ടായിരുന്നു ആ യുദ്ധത്തിന് പങ്കെടുത്ത ആളുകൾ. യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, റജഅന മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബരി. യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ചെറിയൊരു യുദ്ധം കഴിഞ്ഞ് ഇനി വലിയൊരു യുദ്ധത്തിലേക്കാണ് നാം പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ചോദിക്കുന്നു. നബിയെ, ഈ കഴിഞ്ഞ യുദ്ധം ചെറിയ യുദ്ധമാണോ, അതിനേക്കാളും വലിയ യുദ്ധം ഇനിയുണ്ടോ? നമുക്ക് ഓരോരുത്തർക്കും ജിഹാദുണ്ട് സ്വന്തം ശരീരത്തോട്,
അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വെടിയുന്നതിനോട്, അതേപോലെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യാൻ ഒരു ഫർള് നമസ്കാരത്തിന് ജമാഅത്തിന് പോകാൻ പോലും മടി കാണിക്കുന്നു നമ്മൾ, ഈ ദീനിന് വേണ്ടി സഹായികൾ ചെയ്തതുപോലെ സ്വർഗം നേടാൻ അവർ കാണിച്ച ത്യാഗം പോലെ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ഒരു ആത്മപരിശോധന കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ സഹാബികളോട് പറഞ്ഞു, ഉമ്മു ഇലാ ജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് വരുവീൻ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റ് യുദ്ധത്തിലേക്ക് വരികയാണ്. ഉമൈർ ബിനുൽ ഹമ്മാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, സ്വർഗത്തിന് ആകാശഭൂമികളും വിശാലതയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അന്നേരം ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹിൻ ബഹിൻ, എന്തൊരു രസം, എന്തൊരു രസം, എന്തൊരു ആനന്ദം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഉമൈർ, യാ യാ ഉമൈർ, മാ യഹ്മിലുക അലാ ഖൗലിക ബഹിൻ ബഹിൻ, ഉമൈറെ, ബഹിൻ ബഹിൻ എന്ന് താങ്കൾ പറയാനുള്ള കാരണം എന്ത്? സന്തോഷം ഉണ്ടാകുമ്പോൾ പറയുന്ന, സാധാരണ പറയുന്ന വാക്ക്, ഒരു വാക്കാണ് ബഹിൻ ബഹിൻ എന്നത്. അന്നേരം ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് ഇല്ലാ റജഅന അൻ അകൂന മിൻ അഹ്ലിഹ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് എനിക്ക് പോകണമെന്ന ആഗ്രഹമുണ്ട് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക മിൻ അഹ്ലിഹ, ഉമൈറെ, നിങ്ങൾ സ്വർഗത്തിൽപ്പെട്ട ആളാണ്. അന്നേരം അദ്ദേഹം ചവച്ചരച്ചുകൊണ്ടിരുന്ന, കഴിച്ചുകൊണ്ടിരുന്ന, പൊതിയിൽ നിന്ന് എടുത്ത് കഴിക്കാൻ ഒരുക്കിക്കൊണ്ടിരുന്ന ആ കാരക്ക അത് വലിച്ചെറിഞ്ഞുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഓടുകയാണ്. ഉമർ റളിയല്ലാഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ അത്ഭുതകരമായ മുന്നേറ്റം കാഴ്ചവെച്ച യുദ്ധമായിരുന്നു അദ്ദേഹം. ഈ ഉമ്മത്തിന്റെ വിജയം ആയുധബലം കൊണ്ടല്ല, അതിനപ്പുറം ഈമാനിലാണ് എന്ന് അള്ളാഹു തെളിയിച്ച യുദ്ധമാണ് ബദർ യുദ്ധം. ഏറ്റവും കൂടുതൽ ആൾബലം ഉണ്ടായിരുന്ന യുദ്ധമായിരുന്നില്ല ഹുനൈൻ യുദ്ധം. അതിൽ 12,000 ഉണ്ടായിട്ടും പരാജയമായിരുന്നു ആദ്യം ഉണ്ടായത്. ബദറിൽ ആൾബലം കുറവും ഈമാനി ബലം കൂടുതലുമായിരുന്നു. അവിടെയാണ് അള്ളാഹു വിജയം കൈവരിക്കാൻ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായത് എന്ന് നാം ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ബദറിനെ ഓർക്കുമ്പോൾ, ബദറിന്റെ ജിഹാദിനെ ഓർക്കുമ്പോൾ, അവർ ഈ ദീനിന് വേണ്ടി ചെയ്ത ത്യാഗം, അവരുടെ മനസ്സ്, അവരുടെ ഈമാനിക ശക്തി, അവരുടെ മനസ്സിലുള്ള ആഗ്രഹം, ഇതാണ് നാം സ്മരിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ.